കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറായി പതിനാറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ആറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നാല് ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി രണ്ട് പേർക്ക് കോവിഡ് ഭേദമായി കോവിഡ് മൂലം അമേരിക്കയിൽ ഇന്നലെ അറുന്നൂറ്റി പതിനേഴ് പേരാണ് മരിച്ചത് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി എട്ട് പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് പതിനേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ് ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തി കടന്നു ൊൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഇവിടുത്തെ മരണസംഖ്യ ന്യൂജേഴ്സിയിൽ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം കടന്നപ്പോൾ മരണസംഖ്യമുൻപതായി മസാച്ചുസെറ്റിൽ രോഗികളുടെ എണ്ണം കടന്നു മരണസംഖ്യ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടും ഇല്ലിനോയ്സിലെ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനായിരം കടന്നപ്പോൾ മരിച്ചവരുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറാണ് അതേസമയം ബ്രസീലിൽ നിന്നുള്ള യാത്രയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്ക് വ്യാഴാഴ്ച മുതലാണ് വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത് ബ്രസീലിൽ പതിനാല് ദിവസമുണ്ടായിരുന്ന അമേരിക്കൻ പൌരന്മാരല്ലാത്തവർ രാജ്യത്തേക്ക് വരുന്നതിനാണ് വിലക്ക് ബ്രസീലിൽ കോവിഡ് ബാധിതരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്നതിനാലാണ് ഇപ്പോഴത്തെ നടപടിയെന്ന് വൈറ്റ് ഹൌസ് സെക്രട്ടറി കെയ്ലി മക്നാനി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി